മനസ്സുറക്കുമ്പോൾ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് പാസ്റ്റർ പ്രിൻസ് തോമസ്. നിങ്ങൾക്ക് പവർ വിഷനിൽ പ്രിൻസിനെ പരിചയമില്ലാത്ത ആരുമില്ല എന്ന് പറഞ്ഞാൽ ഒരു 108 ആഴ്ചയായെന്ന് തോന്നുന്നു. വീട്ടിലെ സഭായോ അതിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് നമ്മുടെ പ്രിൻസ്. ഞങ്ങൾക്ക് വളരെ അഭിമാനമുള്ള വ്യക്തിയാണ്. ഞങ്ങളുടെ ചർച്ചിലെ റാന്നി സെൻറ്ററിൻ്റെയൊക്കെ ചാർജ് വഹിക്കുന്നു. റാന്നിയിലെ ഒരു വലിയ ചർച്ചിൻ്റെ പാസ്റ്ററാണ്. അങ്ങനെ കർത്താവിന് വേണ്ടി വളരെ അത്യധ്വാനം ചെയ്യുന്ന ദേവദാസിൻ്റെ ഭാര്യയാണ് ബ്ലെസ്സി. ബ്ലെസ്സി ഇതാണേലും മൈക്കിലിൻ്റെ മുമ്പിൽ നിൽക്കാൻ ബ്ലെസ്സിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു ഇന്ന് ബ്ലെസ്സി വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വന്നിരിക്കുകയാണ്. പക്ഷേ വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളുടെ ഉടമയാണ് ബ്ലെസ്സി. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇനിയുള്ളത് ബ്ലെസ്സിയിൽ തന്നെ നമുക്ക് സ്തോത്രം. ആൻറ്റിയോടൊപ്പം ഇങ്ങനെ ഒരു അവസരം ദൈവം എനിക്ക് ഒരുക്കി തന്ന ഓർത്ത് ഒത്തിരി സന്തോഷമുണ്ട്. ആൻറ്റി വിളിച്ചപ്പോൾ തന്നെ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിലും ഞാൻ ആൻറ്റിയോടൊപ്പം ഇങ്ങനെ ഒരു അവസരം ദൈവം തന്ന വലിയൊരു പദവിയായി തന്നെ കാണുന്നു. സ്തോത്രം. ഓക്കെ മോളെ, നീ നിൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. ആൻറ്റി, ഞങ്ങൾ റാന്നിക്കാരായിരുന്നു. പക്ഷേ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങൾ ഇവിടുന്ന് വിറ്റ് കോഴിക്കോടിന് പോയി. അപ്പം മലബാറിലന്ന് വസ്തുക്കളൊക്കെ വാങ്ങിച്ച് വിറ്റ് പോകുന്ന പ്രായമുള്ളവരൊക്കെ പോകുമായിരുന്നു. ആ കൂട്ടത്തിൽ എൻ്റെ അപ്പച്ചനും എൻ്റെ പപ്പയും എല്ലാം പോകാനിടയായി. അങ്ങനെ എൻ്റെ വല്യപ്പച്ചൻ ഈ ക്നാനായ സമുദായത്തിൽ നിന്ന് ആദ്യം വിശ്വാസത്തിൽ വന്ന അപ്പച്ചനാണ്. ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് അപ്പച്ചൻ മരിച്ചു പോകുന്നത്. 95 വയസ്സുണ്ടായിരുന്നു അപ്പച്ചന്. അപ്പം അപ്പച്ചനും പ്രിൻസ് പാസ്റ്ററുടെ അപ്പച്ചനും ഒരേ സമയത്ത് ഇറങ്ങിവരാം. അന്ന് ആ അപ്പച്ചൻ ഒത്തിരി കഷ്ടത അനുഭവിച്ചാണ് വില മുടക്കി തന്നെയാണ് വിശ്വാസത്തിൽ നിന്നത്. അല്ല, എൻ്റെ അപ്പച്ചൻ, പപ്പാടപ്പച്ചനും പ്രിൻസ് പാസ്റ്ററുടെ വല്യപ്പച്ചനും ഒരേ സമയത്ത് ഇറങ്ങിവരാം. അന്നേരം എൻ്റെ അപ്പച്ചൻ ഒത്തിരി കഷ്ടത അനുഭവിച്ചു. എന്ന് വെച്ചാൽ ഒരു മോള് മരിച്ചുപോയി, ഒരു മോനും മരിച്ചുപോയി. റാന്നി വെച്ച് തന്നെ ചെറിയ പ്രായത്തിൽ അപ്പോഴും ഒരുപാട് നിന്ദകളും കഷ്ടതകളും പ്രതികൂലങ്ങളും ഒക്കെ സമുദായത്തിൽ നിന്ന് ഒരുപാട് വന്നെങ്കിലും ആ സമയത്ത് ദൈവം ഒരുപാട് കൃപ കൊടുത്ത് അവരെ പതറാതെ നിർത്തി. പക്ഷെ അപ്പച്ചൻ നല്ല വെളിപ്പാടും പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. പക്ഷെ പിന്നീട് ഇപ്പം എല്ലാവരും വരാൻ തുടങ്ങി. എല്ലാവരും അപ്പച്ചൻ്റെ പ്രാർത്ഥന. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഒരു 3 വയസ്സായപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വിറ്റ് കോഴിക്കോടിന് പോയി. കോഴിക്കോട് പോയി കഴിഞ്ഞപ്പം അവിടെ വിശ്വാസികൾ വളരെ കുറച്ചാണ്, കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ വളരെ കുറച്ച് കുടുംബങ്ങൾ, ഞാൻ AGയിലാണ് വളർന്നത്. AG സഭയില VT എബ്രഹാം പാസ്റ്ററുടെ കീഴിൽ ഞങ്ങൾക്കൊരു പ്രകാശ് സ്റ്റീഫൻ എന്ന് പറഞ്ഞ ദേവദാസനുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലായിരുന്നു സഭായോഗങ്ങൾ. അപ്പോൾ കുറച്ച് പേര് കൂടി ഞങ്ങളൊന്നിച്ച് ആരാധിക്കുകയും പിന്നെ ഒരു സഭാഹാളൊക്കെ ദൈവം തന്നു. അങ്ങനെ നല്ല അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ആത്മീയമായിട്ട് മുന്നേറുവാൻ ദൈവം ഒത്തിരി അവസരങ്ങളെ തന്നു. അപ്പം ഞങ്ങളുടെ പാസ്റ്റർ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പാസ്റ്റർ ദൈവം ഉപയോഗിച്ചു. അപ്പം എൻ്റെ ജീവിതത്തിൽ കുഞ്ഞു പ്രായത്തിലെ കർത്താവിനെ സ്നേഹിക്കാനും കർത്താവിൻ്റെ ആ ഒരു കർത്താവിൻ്റെ ആ പാതയിൽ വരണമെന്നുള്ള ഒരു ഉത്തമ ബോധ്യം എൻ്റെ ഉള്ളിൽ ദൈവം തന്നായിരുന്നു. പക്ഷേ പാസ്റ്ററുടെ ഒരു ശുശ്രൂഷയിൽ എല്ലാ കാര്യത്തിലും നമ്മളെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയപ്പോൾ ദൈവം എന്നോട് വചനത്തിൽ കൂടെ ഇടപെടാനും തുടങ്ങിയായിരുന്നു. അങ്ങനെ ആ ഒരു കർത്താവിൻ്റെ ഒരു പദ്ധതി പ്രകാരമാണെന്ന് തന്നെ എനിക്കറിയാം ഞാനിങ്ങനെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങാനിടയായത്. എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഞാനൊരു 6ാം ക്ലാസ്സിലായപ്പം എൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേരും ഞങ്ങളുടെ കൂടെയുള്ള പിള്ളേരെല്ലാം കൂടെ ഞങ്ങളൊന്നിച്ചിരുന്ന് പ്രെയർ പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ സൺഡേ ഉച്ച കഴിഞ്ഞൊരു 1 മണിക്കൂർ ഞങ്ങൾ ചുമ്മാ എല്ലാ വിഷയങ്ങളും വെച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നൊരു സ്വഭാവം അന്ന് ദൈവം തന്നു. അത് അങ്ങനെ അന്ന് പ്രാർത്ഥിച്ച എല്ലാവരും ഇന്ന് നല്ല അനുഗ്രഹിക്കപ്പെട്ട പാസ്റ്റർമാരുടെ ഭാര്യമാരായി മാറി. അതുമാത്രമല്ല, ചെറിയ പ്രായത്തിൽ അഭിഷേകം പ്രാപിച്ചു. പിന്നെ അന്ന് മുതലേ ഞാൻ എവിടെ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നാലും പാസ്റ്റർമാർ വന്ന് എൻ്റെ തലയെ കൈവച്ചിട്ട് പറയും, നിന്നെ ഒരു ബോസിൻ്റെ വയൽ അയക്കാനാണ്. അപ്പം തന്നെ ഞാൻ ഓർക്കും, ദേമി എവിടെ ഈ ബോസിൻ്റെ വയൽ? അപ്പം ഞാൻ കോഴിക്കോടാണല്ലോ, ഏത് വയലാണ്? അപ്പം എനിക്ക് അങ്ങനെ ഞാൻ എപ്പോഴും, അപ്പം ഇനി എപ്പോഴും ഞാൻ പ്രാർത്ഥന, എൻ്റെ മമ്മി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. പപ്പായും അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോവുകയും നല്ലൊരു സമർപ്പണം അവർക്കുണ്ടായിരുന്നു. അപ്പം എന്നെ അവർ കർത്താവിന് വേണ്ടി തന്നെ അങ്ങനെ വളർന്നു. ഞങ്ങൾ 2 പേര്, എനിക്കൊരു ആങ്ങളെയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ 2 പേരായിരുന്നു. അപ്പം പപ്പ പറയും, നീ കർത്താവിന് വേണ്ടിയിട്ടുള്ളവരെ, ഞാൻ നിന്നെ അങ്ങനെ കർത്താവിന് നേർന്നതാണെന്ന് പറയും. അപ്പം എനിക്കുള്ളിൽ ഒരു ഭയം, അയ്യോ ദൈവമേ ഞാൻ നേർന്നതാണ് നിവർത്തിക്കണമല്ലോ. അപ്പോൾ ദൈവാത്മാവ് എന്നോട് വചനത്തിൽ കൂടെ ഇടപെട്ടു.
നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. ഈ വചനം എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ കർത്താവ് എന്നെ ആക്കി വെച്ചിരിക്കുന്നത് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാനാണല്ലോ. പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ദൈവം അന്നേരം എന്നോട് ഇടപെടാൻ തുടങ്ങി. ദൈവഹിതമാണ് കർത്താവിന് വേണ്ടിയാണ്. പക്ഷെ എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി. കോഴിക്കോട് ദേശത്ത് ഒറ്റയ്ക്ക് സ്ത്രീകളിൽ ഇറങ്ങുന്നത് പെമ്പിള്ളാരങ്ങനെ വൈക്കോളയിൽ പോകാറില്ലല്ലോ. അപ്പോൾ എല്ലാവരും ചോദിക്കും, അച്ഛന്മാർ പോകും, നീ എന്തിനാ അങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചാൽ എന്നെ എല്ലാവരും കളിയാക്കി. പക്ഷെ ദൈവം എന്നെ അവിടെ എല്ലാം ധൈര്യപ്പെടുത്തി. ഞാൻ അന്ന് വൈക്കോളയിൽ പഠിക്കാൻ പോയി. തിരുവനന്തപുരം ട്രിവാൻഡ്രം വൈക്കോളം അവിടെ പഠിച്ചു. ആ പഠിത്തം എല്ലാം കഴിഞ്ഞപ്പം അന്നേരം അവിടെയും ഞങ്ങളിങ്ങനെ പ്രെയർ ടീം ഒന്നിച്ച് പ്രാർത്ഥനയിൽ മുന്നേറാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സുൽത്താൻ ബത്തേരിൽ ഒരു ബൈബിൾ കോളേജ് പഠിപ്പിക്കാൻ പോയി. അങ്ങനെ അത് കഴിഞ്ഞ് ആ സമയത്ത് ആ ഒരു വർഷം ഞാൻ എല്ലാ ദിവസവും എല്ലാ മാസവും 3 ദിവസം ഉപസിക്കുമായിരുന്നു. അത് വേറൊന്നിനല്ല, ദൈവഹിതമുള്ള ഒരു വിവാഹം ഒരുങ്ങി വരാനായിട്ട് അതിന് മാത്രം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അപ്പം ആ പ്രാർത്ഥനയിൽ മമ്മിയുടെ അടുത്ത് ദൈവം ഒരു വെളിപ്പാടിൽ അച്ഛൻ്റെ ഒരു മുഖം കാണിച്ചു. എൻ്റെ മമ്മിയുടെ മമ്മി ശരിക്കും എപ്പോഴും ഞങ്ങൾ റൂമിൽ അവർ പാ കാണും. പ്രാർത്ഥനാ ജീവിതം നല്ല പോലെയുള്ള ഒരു മാതാവും പിതാവും പ്രാർത്ഥിക്കുകയും കർത്താവിന് വേണ്ടി ഒത്തിരി അവരെല്ലാം ആവുന്ന ചെയ്യുന്ന ഒരു കുടുംബം. അങ്ങനെ ആ ഒരു രീതിയിൽ ഞാനും ദൈവത്തെ എങ്ങനെയെങ്കിലും ഒന്ന് കർത്താവിനെ അറിയണം, ആ രീതിയിൽ ഒരു വിവാഹം വരണമെന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ വന്നു. അങ്ങനെ ഇറാനിൽ നിന്നൊരു ഇങ്ങനെ ഈ വിവാഹാലോചന ഞങ്ങളുടെ ചർച്ചിൽ തന്നെയുള്ള എൻ്റെ അപ്പാപ്പൻ എൻ്റെ പപ്പയുടെ അനിയനും കടക്കിലെ സഹിച്ചാനും പിന്നെ ലില്ലിക്കുട്ടി ആൻറ്റി ഞങ്ങളുടെ ഒരു ആൻറ്റി ഉണ്ട്. അപ്പോൾ ആൻറ്റി ഞാൻ റാന്നി വന്നപ്പോൾ റാന്നി ആൻറ്റി എന്നോട് പറഞ്ഞു, മോളെ ഇങ്ങനെ ഒരു ഞങ്ങളുടെ പാസ്റ്റർ മോനുണ്ട്, ഈ മോനെ നമുക്കൊന്ന് കാണാം. അന്ന് ഇവിടെ 21 ദിവസത്തെ ഉപവാസപ്രാർത്ഥന നടക്കുമായിരുന്നു. അന്ന് ആൻസം പാസ്റ്റർ പ്രസംഗിക്കുന്ന ആ ദിവസം സൂക്ഷിക്കുന്ന ദിവസമായിരുന്നു. അന്ന് ഇവർ മമ്മിയും അച്ഛനോട് വന്ന് എന്നെ കാണാൻ വന്നു. അപ്പോൾ ഇവർ വരുന്ന കണ്ടപ്പോഴേ ആൻറ്റി എന്നോട് പറഞ്ഞു, മോളെ ഇതൊരു ബോസിൻ്റെ വയലാണ്. അപ്പം ആ വേർഡ് എന്നെ ശരിക്കും പറഞ്ഞാൽ സ്ട്രൈക്ക് ചെയ്ത്, കാരണം ഞാൻ പറയാതെ അവരെന്നോട് അതേ വാക്ക് തന്നെ പറഞ്ഞല്ലോ. അപ്പം അച്ഛാച്ചൻ ശരിക്കും പ്രാർത്ഥിച്ചിട്ട് സേവനങ്ങൾ അച്ഛച്ചനോട് പറഞ്ഞു, മോളെ മോനെ നിനക്കുള്ളത് നോർത്തിൽ നിന്നായിരിക്കും നിനക്ക് വരുന്ന കല്യാണം. അപ്പോൾ അച്ഛാച്ചന് മനസ്സിലായി കേരളത്തിൻ്റെ നോർത്ത് സൈഡിൽ നിന്ന് വന്നാണ്. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സമാധാനം ഉണ്ടായിരുന്നു വിവാഹ ജീവിതത്തിൽ. അതുമാത്രമല്ല കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് നമുക്കൊരു നിശ്ചയമായി. അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞപ്പം ആൻറ്റി എന്നെ ഇങ്ങോട്ട് സഹോദരിമാരെ പഠിപ്പിക്കാൻ വേണ്ടി വിളിച്ചു. പിന്നെ മോളെ പ്രഗ്നൻ്റ് ആവുന്നതിനും വരെ ഞാനിവിടെ വന്നായിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം ഞാൻ വീട്ടിൽ നിന്ന് മാറി വന്നപ്പോൾ നമ്മുടെ പ്രിൻസിപ്പാസ് വീടിനെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പാടായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യാൻ. ഞാൻ 10 മണി കഴിഞ്ഞിട്ട് കണ്ടിട്ടേ ഇല്ല. പിന്നെ ഇവർ ഇറങ്ങുന്ന എല്ലാം 1 മണി 12 മണി കഴിയും. കാരണം എന്നും രാത്രി പ്രാർത്ഥനയുണ്ട്. പപ്പ 10 മണി കഴിഞ്ഞാൽ പപ്പ 1.5 മണിക്കൂർ പ്രാർത്ഥിക്കുമായിരുന്നു. പപ്പ 2 മണിക്കൂറോളം രാത്രി പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഒത്തിരി പേര് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ രാത്രി പ്രാർത്ഥന ഭയങ്കര ശക്തമാണ്. അപ്പോൾ അതിനകത്ത് ദൈവം ഒരുപാട് വെളിപ്പാടുകൾ പപ്പായെ കാണിക്കുകയും അങ്ങനെ ശുശ്രൂഷയുടെ ഒരു വലിയ ഒരു തുടക്കമായിരുന്നു. അതുമാത്രമല്ല അച്ചാച്ചൻ്റെ അപ്പച്ചൻ വിശ്വാസത്തിൽ വന്നതും അമ്മച്ചിക്ക് യൂട്രസ് ക്യാൻസർ വന്നതുമാണ് സൗഖ്യം കിട്ടിയാ വരുന്നത്. അന്ന് ഒത്തിരി പ്രതികൂലങ്ങളും പ്രയാസങ്ങളും അവരും അനുഭവിച്ചു. അത് കഴിഞ്ഞപ്പം ഒരു നല്ലൊരു പ്രെയർ ഗ്രൂപ്പ് അവിടെ തുടങ്ങി. അങ്ങനെ പള്ളിയിൽ ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ വരികയും അങ്ങനെ ഒരു ഉണർവ് അവിടെ തുടങ്ങി. അപ്പച്ചൻ്റെ കാലത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ട്. അതെ അതെ അതെ, അപ്പച്ചൻ്റെ കാലത്ത്. അങ്ങനെയാണ് ശുശ്രൂഷ ശരിക്കും അവിടെ തുടങ്ങുന്നത്. അതൊരു വലിയ ഉണർവിൻ്റെ കാറ്റ് അവിടെ വീശി. അങ്ങനെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. മമ്മി അതുപോലെ ഭയങ്കര ഒരു നല്ലൊരു മാതാവായിരുന്നു. മമ്മി എല്ലാവരുടെയും വേദനകളും ഭാരങ്ങളും ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വീടിൻ്റെ അന്തരീക്ഷം എന്താണെന്ന് മമ്മിക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും. അവരുടെ വീട്ടിലെന്തൊക്കെയുണ്ട് ഇല്ലായ്മകൾ ശരിക്കും മനസ്സിലാക്കി മമ്മി അവർക്ക് വേണ്ടതെല്ലാം തക്ക സമയത്ത് കൊടുക്കുകയും അങ്ങനെ മമ്മിക്ക് അങ്ങനെ ഒരു വലിയൊരു ശുശ്രൂഷയായിരുന്നു. മമ്മി വലിയൊരു അമ്മയായിരുന്നു എല്ലാവർക്കും. അങ്ങനെ മമ്മിയിലൊരു വലിയ ശുശ്രൂഷ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ദൈവം അതിന് 4 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. മൂത്ത മോളെ 2. മോനായി കഴിഞ്ഞപ്പോൾ മോന് ഹാർട്ടിന് ഹോള് വന്നു. അപ്പോൾ ശരിക്കും ഞങ്ങൾ തകർന്നു. ശരിക്കും ഭയങ്കരമായിട്ട് വിഷമമുണ്ടായി. എന്ത് ചെയ്യും? കാരണം ആ കുഞ്ഞിന് ഹോള് വന്നപ്പോൾ ഒരു എന്താ അതിനെക്കുറിച്ച് ഒത്തിരി അറിയത്തില്ല. അപ്പോൾ ഏതായാലും ദൈവകൃപയാൽ പപ്പ ഒരു ഭയങ്കര വിശ്വാസ പ്രഖ്യാപനം പപ്പയ്ക്കാണ്. അവൻ എൻ്റെ പേരുകാരനാണ്, അവൻ ഒരു കുഴപ്പവും വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം ഏതായാലും അതങ്ങ് സൗഖ്യമാക്കി. കർത്താവ് വലിയൊരു അത്ഭുതം ചെയ്തു. അവന് കംപ്ലീറ്റ്ലി അവനൊരു കുഴപ്പവും ഇല്ലാതെ ദൈവം തന്നു. അങ്ങനെ ദൈവം കുഞ്ഞുങ്ങളെ 4 പേരെയും ദൈവം വളർത്തുവാൻ
ഈ ബഹളത്തിനിടയ്ക്ക് ഇതെല്ലാം നടന്നു നടന്നു അതിനിടെ ഉപവാസ പ്രാർത്ഥന കൺവെൻഷൻ എല്ലാം അതിനിടയിൽ കുഞ്ഞുങ്ങളെ ദൈവം വളർത്താനും അവരെ എന്താ പറയുക എപ്പോഴും അവർക്ക് ഈ ചെറിയ പ്രായത്തി അസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അപ്പൊ ആ ഒരു സാഹചര്യത്തിലെല്ലാം നമ്മളെ കർത്താവ് ഒരുപാട് ഉപയോഗിച്ച് ശുശ്രൂഷയിൽ ഒരു കോട്ടം തട്ടാതെ ദൈവം അങ്ങനെ അത് കഴിഞ്ഞ് മമ്മിയുടെ മരണം മമ്മി മരിച്ച ഇതിനിടയ്ക്ക് ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ബ്ലെസ്സി വളരെ ശാന്തതയും സൗമ്യതയുള്ള ഒരു പെങ്കോച്ചാണ്. എന്നാൽ അവളുടെ ജീവിതത്തിൽ അവൾ വളരെ ഒരു ധീര വനിത എന്ന് തന്നെ പറയാം. ഒന്നും അറിയാതെ ഒരു കൊച്ചു കുടുംബം, രണ്ട് മക്കളുള്ള അപ്പനും അമ്മയും, ആ കുടുംബത്തിൽ നിന്ന് അവളെ വലിച്ചെറിഞ്ഞു ബോവസിൻ്റെ വയലിലേക്ക്. ആ വീട്ടിൻ്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ടുള്ളവർക്കറിയാം. രാവും പകലും ഒരുപോലെ ആളുകൾ വരികയും പ്രാർത്ഥിക്കുകയും രാത്രിയെല്ലാം ഓൾനൈറ്റ് പ്രെയറുകൾ, ഉപവാസ പ്രാർത്ഥനകൾ, ഇങ്ങനെ ഇടതടവില്ലാതെ പോകുന്നൊരു വീടാണ്. അപ്പം അതിൻ്റെ നടുക്ക് ഈ പെൺകുട്ടി വളരെ അടുത്തടുത്തടുത്തായിരുന്നു അവളുടെ പ്രസവങ്ങളെല്ലാം. ഈ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും അതിനോടുകൂടെ തന്നെ അവരെ വളർത്തുക എന്ന് പറഞ്ഞാൽ ഈ ഒരു അന്തരീക്ഷത്തിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ എനിക്ക് ബ്ലെസ്സിയെ അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ളത് എപ്പോൾ നോക്കിയാലും അവൾ ഏത് പ്രതികൂലത്തിൻ്റെ നടുവിൽ അവളെ കണ്ടാലും അവൾ ചിരിച്ച മുഖവുമായിട്ടേ നിൽക്കത്തുള്ളൂ. എപ്പോഴും എല്ലാം അവളെ കടിച്ചൊതുക്കി എന്ത് ടെൻഷനാണോ എന്ത് പ്രഷറാണോ അതൊന്നും അവളുടെ മുഖത്ത് കാണത്തില്ല. ഇതെല്ലാം ഒരു പുഞ്ചിരിയോടെ അതിനെല്ലാം അതിജീവിച്ച് വന്ന ഒരു പെങ്കൊച്ചാണ്. പ്രിൻസിനെ നല്ല ശുശ്രൂഷയുണ്ട്. അപ്പോൾ ബ്ലെസ്സിനോട് പറയുകയായിരുന്നു, ആൻറ്റി ഇപ്പോഴും ഈ നാല് പൊടിക്കൊച്ചുകൾ എന്ന് പറഞ്ഞാൽ പിള്ളേരുള്ള അമ്മമാർക്കറിയാം. ഒന്നിന് അസുഖം മാറുമ്പോൾ വേറെ ഒന്നിന് വരും, വേറെ ഒന്നിന് അസുഖം മാറുമ്പോൾ അടുത്തതിനായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നടക്കും. പ്രിൻസിനെ ഒന്നിനും അലട്ടാതെ താൻ തന്നെ ആശുപത്രി കൊണ്ടുപോകുന്നതും അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ അതെന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ വേലയ്ക്ക് ഭംഗം വരരുത്. അവളത്തൊരു വൈക്കെടുത്ത് പ്രസംഗിക്കുന്നൊന്നുമില്ല, പക്ഷെ അതിനേക്കാൾ വലിയ ശുശ്രൂഷയായി അല്ലേ? നമ്മൾ ദൈവദാസന്മാരെ ശുശ്രൂഷ ചെയ്യാൻ റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഈ പ്രസംഗിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ റിലീസ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ ഒക്കുമോ? എനിക്ക് എൻ്റെ അനുഭവത്തിലും പറയാൻ കഴിയും. 19 വർഷം കഴിഞ്ഞല്ലേ നമ്മളും കത്താന് വേലയായിട്ട്. തമ്പിച്ചാൻ ഒന്നുമേ അറിഞ്ഞിട്ടില്ല. പിള്ളേരേത് ക്ലാസ്സിലാന്ന് പോലും പുള്ളിക്കറിയത്തില്ല. അവരെവിടാ പഠിക്കുന്നത് ഒന്നും അറിയത്തില്ല. ഇവൻ്റെയൊക്കെ കാര്യങ്ങൾക്ക് ടീച്ചർമാർ പറഞ്ഞു വിടുമ്പോൾ അമ്മയാ പോകുന്നത് എല്ലാത്തിനും. ആശുപത്രി പോകണോ കൊണ്ടുപോകണോ? ഇവരെ നാലുപേരെയും കാര്യം തമ്പിച്ചാനെ ഞാൻ ഒന്നും പറഞ്ഞ് അലട്ടിയിട്ടില്ല. അതുമാത്രമല്ല, നാല് പേരെ പ്രസവിച്ചപ്പോഴും പുള്ളി അടുത്തില്ല. അമ്മ സഹോദരിമാരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടല്ലോ, ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല കേട്ടോ ഭർത്താക്കന്മാരെ അടുത്തില്ലെങ്കിൽ. ഈ നാല് പേരെ പ്രസവിച്ചപ്പോഴും, നാലാമത്തേന്ന് പറഞ്ഞു ഇതിന് ഞാൻ കാണുന്നതിൻ്റെ കൂടെ എവിടെ, 2 ആഴ്ച മുമ്പേ പ്രസവിച്ചു. ഇവിടെ തൈമറങ്ങിയ വിശ്വാസികളുടെ വീട്ടിൽ എന്നെ ആക്കിയിട്ടാണ് താൻ ട്രിവാൻഡ്രസ് അരി വേലയ്ക്ക് പോയി. പുള്ളി പോയിട്ട് വരുന്നതിന് മുമ്പ് ഞാനിവിടെ പ്രസവം കഴിഞ്ഞു. നാല് ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നമുക്ക് കത്താൻ്റെ വേലയ്ക്ക് വിളിയുണ്ടെങ്കിൽ, സഹോദരിമാരെ പാസ്റ്റർമാരെ ഭാര്യമാരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടല്ലോ, നമ്മൾ വാശി പിടിക്കരുത്. നമ്മൾ അവരെ നിർബന്ധിച്ച് നമ്മൾ വീട്ടിലെ വീടിനെ നരകമാക്കി തീർക്കരുത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ബ്ലെസ്സി പറഞ്ഞതുപോലെ ശാന്തമായിരുന്ന് ആ വീട്, ആ വീടിനകത്തെ ഐശ്വര്യം അവളാണ്, അതിനകത്തെ വിളക്ക് ഈ പെങ്കൊച്ചാണ്. അവൾ അതുപോലെ അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് പ്രിൻസിന് പോയി ഈ വേല ചെയ്യാനും. പുള്ളിക്ക് ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ നോക്കിക്കോളും. അങ്ങനെ നമ്മുടെ പാസ്റ്റർമാർക്ക് നിങ്ങളൊന്ന് റിലീസ് ചെയ്തേ, എല്ലാ നിലയിലും നമുക്കൊന്ന് അവരെ ഒന്ന് റിലീസ് ചെയ്യാമെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് കർത്താവിൻ്റെ പേര് ചെയ്യാൻ പറ്റും. മമ്മി മരിക്കാറായപ്പോഴാണ് 4-ാമത്തെ കുഞ്ഞിനെ ഞാൻ പ്രെഗ്നൻ്റ് ആയത്. ആ സമയത്ത് മമ്മി എൻ്റെ വേറെ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ ഇവനൊരു ആൺകുഞ്ഞാണ്, ഇവൻ പപ്പയ്ക്കൊരു സന്തോഷമായിരിക്കണം. അതേപോലെ തന്നെ എൻ്റെ ഡെലിവറി സമയത്ത് ആൻറ്റി പറഞ്ഞ പോലെ അച്ചാച്ചൻ ആ സമയത്ത് ഇല്ലായിരുന്നു, എനിക്ക് ബൈസ്റ്റാൻഡർ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ട എല്ലാം ഞാൻ അകത്ത് വെച്ചിട്ടായിരുന്നു, ലേബർ റൂമിനകത്ത് വെച്ചിട്ടാണ് ഞാൻ ഡെലിവറിക്ക് കയറിയത്. അപ്പോൾ സത്യദേവ് ജെയിംസ് പാസ്റ്ററും
നമ്മുടെ ഒരു ചെറിയ പാസ്റ്റർ ആയിരുന്നു എൻ്റെ ബൈസ്റ്റാൻഡേഴ്സ്. എൻ്റെ പപ്പ ബൈപ്പാസ് കഴിഞ്ഞിട്ടിരിക്കുവായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ ആയിരുന്നു. ഞാനിപ്പോൾ അത് ഓർത്തു പോയി. ദൈവം അങ്ങനെ ഒരു കാര്യത്തിലും ഞാൻ അച്ഛനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ശുശ്രൂഷയുടെ ഒരു തടസ്സങ്ങളും ഉണ്ടാവാതെ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ചർച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും, പിന്നെ ഏറ്റവും വലിയൊരു കാര്യം ഞങ്ങളുടെ വളർച്ചയിൽ എന്താ രാത്രി പ്രാർത്ഥനകൾ, പിന്നെ നല്ലൊരു പാസ്റ്റേഴ്സ് ടീമുണ്ട് ഞങ്ങളുടെ കൂടെ. ഏതൊരു കാര്യത്തിനും ഒരു മടിയില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കണോ ആശുപത്രി പോകണോ രോഗികളെ എടുത്തുകൊണ്ട് പോകണോ, അതെ, അങ്ങനെ ഒരു ഒരു നല്ല ടീം പാസ്റ്റേഴ്സ് നമ്മുടെ കൂടെ ഉള്ളതാണ് നമ്മുടെ ചർച്ചിനകത്ത് ഏറ്റവും വലിയ വിജയം. ഒരു വിശ്വാസിയുടെ ഏതൊരു കാര്യത്തിനും, സുഖത്തിലും ദുഃഖത്തിലും അവരുടെ കൂടെ നിൽക്കുന്ന പാസ്റ്റേഴ്സ് ആണ് നമ്മുടെ കൂടെ. അതുകൊണ്ട് അതുപോലെ പ്രാർത്ഥനയിലും രാത്രി പ്രാർത്ഥന ഭയങ്കര ശക്തമായിട്ട് ദൈവം ഉപയോഗിക്കുന്നുണ്ട്. ഒരു ആരെങ്കിലും ദൈവം ഒരുക്കി തരും. അങ്ങനെ പ്രാർത്ഥനയിൽ മുന്നേറാൻ കർത്താവ് ഒത്തിരി കൃപ ചെയ്യുന്നത് കൊണ്ടാണ് സത്യത്തിൽ കാര്യങ്ങൾ ഓടിപ്പോകുന്നത്. ഇപ്പം ദൈവകൃപയാൽ കോവിഡ് സമയത്താണേലും എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോൾ പവർഷൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം ഓപ്പണാക്കി തന്നു. അതുപോലെ കർത്താവ് അതിനകത്തും ഒരു മടുപ്പില്ലാതെ കർത്താവ് കൊണ്ടുപോകുന്നത് അവതരിപ്പിച്ചുകൊണ്ട് അതിനകത്ത് കർത്താവ് ശുശ്രൂഷയെ ശക്തമായി ഉപയോഗിക്കുന്നതും ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനമായിട്ട്. അതുപോലെ തന്നെ കർത്താവ് അനേകരെ കർത്താവിലേക്ക് നയിക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ വീണ്ടും ഉപയോഗിക്കുന്നു. രാത്രി പ്രാർത്ഥനകൾ മുഴുവൻ പ്രാർത്ഥനയാണല്ലോ എല്ലാത്തിനും, അതില്ലെങ്കിൽ ഇല്ല. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാം അത് തന്നെ. ഞങ്ങളുടെ കൂടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശ്വാസികള് ഏതൊരു കഷ്ടങ്ങളിലും നമ്മുടെ നമ്മളെ അറിഞ്ഞ് നന്നായി അറിയാവുന്ന നമ്മളെ അവസ്ഥകളെല്ലാം അറിയുന്ന നമുക്ക് സത്യത്തിൽ അച്ഛൻ്റെ പേരൻസ് ഇല്ല, ആരും ഇല്ലെങ്കിലും ആ ഒരു ഒറ്റപ്പെടൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ നമ്മളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വിശ്വാസ സമൂഹമാണുള്ളത്. വീട്ടിലൊരു ആരും ഇല്ലാന്നുള്ള ഫീലിങ്സ് ഒരിക്കലും വരുത്തില്ല. ജെയിംസ് പാസ്റ്റർ പോയത് തന്നെ വലിയ വിടവാണ്, ഭയങ്കര വിടവാണ്. നമുക്കറിയാം പുള്ളി എല്ലാത്തും നിറഞ്ഞു നിന്ന ആളല്ലേ. ആ ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഞാൻ പിന്നെയും പറയുന്നത്, ബ്ലെസ് പിന്നെയും പിന്നെയും പറഞ്ഞല്ലോ പ്രാർത്ഥനയുടെ കാര്യം, അതാണ് വിജയം. ഒരു ശുശ്രൂഷകൻ്റെ ഏറ്റവും വലിയ വിജയം ആ പ്രാർത്ഥന ഇല്ലെങ്കിൽ ഒന്നുമില്ല. മുണ്ടത്തിലെ സഭാ നാ ചർച്ചിനെ പറയുന്നത് തന്നെ ആ ചർച്ച് പടിപ്പടിയായി വളർന്നു വരികയായിരുന്നു. അതെനിക്ക് നല്ലതായിട്ട് അറിയാം. കുഞ്ഞോൻ ചാൻ പാസ്റ്ററായിരിക്കുന്ന സമയം തൊട്ടേ അവിടെ പ്രാർത്ഥന 21 ദിവസം ഉപവാസം, എല്ലാ വർഷവും അവസാനമാകുമ്പോൾ 21 ദിവസം, അങ്ങനെ എപ്പോഴും ഉപവാസവും പ്രാർത്ഥനയും. എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ പഠിപ്പിച്ചോ അതാണ്. ജീവിതം മുഴുവനും എത്രയോ ഉപവാസങ്ങൾ, ഉപവാസമില്ലാത്ത സമയം വളരെ കുറവായിരുന്നു. ഇപ്പം എനിക്ക് പറ്റുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ സഭകളെയെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ വേലക്കാരെയും വിശ്വാസികളെയും ഈ പ്രവർത്തനങ്ങളെയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും. ഈ പ്രാർത്ഥനയാലും ഉപവാസാലും അല്ലാതെ ഈ വ്യാധി ഒഴിഞ്ഞു പോവുകയില്ലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും വീര്യപ്രവൃത്തിയോടും കൂടെ വചനത്തെ ഉറപ്പാക്കണം. അങ്ങനെ വിടുതലുകൾ നടന്നാൽ മാത്രമേ ജനം മുമ്പോട്ട് വരത്തുള്ളൂ. നമ്മളൊരു ഉണക്കപ്രസംഗം കൊണ്ടിരുന്നാലൊന്നും കാര്യം നടക്കത്തില്ല. അപ്പോൾ ഒരു നവജീവൻ ചൈതന്യം നമ്മളിൽ നിന്ന് ഉളവാകണമെങ്കിൽ നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വി ഹാവ് ടു ബി കണക്റ്റഡ് വിത്ത് ദ ലോർഡ്. അങ്ങനെ ആ ഒരു ദൈവശക്തി നമ്മളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വിടുതലെ ശുശ്രൂഷ ചെയ്തെടുക്കാൻ കഴിയത്തുള്ളൂ. അത് ഇറ്റ് വോണ്ട് കം ഔട്ട് ഓഫ് ദ ബ്ലൂ. അത് പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ വർഷങ്ങളായിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് അവിടെ ഉപവാസവും പ്രാർത്ഥനയും നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ശേഷം മണിക്കൂറുകൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അതൊന്നും കൊച്ചു കാര്യമല്ല. അവരത് മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ട് അവിടെയുള്ള പല പാസ്റ്റർമാരും പലരും വന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും വിടുതൽ പ്രാപിക്കുകയും ആ ചർച്ച വളരുകയും ചെയ്തു. അവർ വലിയൊരു ഹോള് പണിതു. അത് കർത്താവിൻ്റെ കൃപയാൽ നിറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു വിടുതലുകൾ നടക്കണമെങ്കിൽ ജീവൻ വേണം. ആ ജീവൻ വേണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചേ ഒക്കത്തുള്ളൂ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ അനുഭവം അതാ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എത്രയോ 21, 7, 10 ഈ നിലകളിലൊക്കെ ഉപസിച്ച് 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 പോകുമ്പോൾ കർത്താവ് വിഷയങ്ങൾ അറിയിക്കും എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പം അതിനു വേണ്ടി ഉപസിക്കും.
അതിന് കർത്താവ് വിടുതൽ തരും. അങ്ങനെയാണ് ഇപ്പം നമുക്ക് കേരളത്തിൽ തന്നെ 10-400 ചർച്ചസുണ്ട്. ഭാരതമെമ്പാടും 10-3000 ചർച്ചസുണ്ട്. ഇതൊന്നും ചുമ്മാ വന്നതല്ല, പ്രാർത്ഥനയുടെ ഫലമായിട്ട്. എന്നോട് പലരും ചോദിക്കും, ആൻറ്റി എങ്ങനെയാണ് ഇത്രയും ഷോർട്ട് പീരീഡിൽ നിങ്ങൾ ഇത്രയും വളർന്നത്? ഞാൻ ഞങ്ങളുടെ പ്രയർ ടവർ ചൂണ്ടിക്കുകയാണെങ്കിൽ, ദിസ് ഈസ് അവർ പവർ ടവർ. 24 മണിക്കൂറും 35 വർഷമായിട്ട് പ്രയർ നടക്കുകയാണ്. ഓരോരുത്തരും മാറി മാറി 1-2 മണിക്കൂറും ഇങ്ങനെ നമ്മൾ ചെയിൻ പ്രയർ ഇട്ട് കൊടുത്തിരിക്കുക. ആ പ്രാർത്ഥൻ്റെ ഫലം. അതുകൊണ്ട് ഇവിടുന്ന് പോകുന്ന സഹോദരിമാർ എല്ലാ സ്റ്റേറ്റുകളിലും ഇത് നടന്നുകൊണ്ടിരിക്കുക. എല്ലാ നിലകളിലും ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് സഭകൾ വളരുന്നത്. അതുമല്ലാതെ എനിക്ക് ബ്ലെസ്സിയെയും പ്രിൻസിനെയും കുറിച്ച് വളരെ അഭിമാനത്തോട് പറയാനുള്ളത്, ഏതൊരു പ്രശ്നം ദേശത്ത് വന്നാലും പ്രിൻസ് മുൻപന്തിയിലുണ്ട്. 2018 വെള്ളപ്പൊക്കം, അത് വന്ന് വലിയ ഡിസാസ്റ്ററാണല്ലോ റാന്നിയിലുണ്ടായത്. നമുക്കെല്ലാവർക്കും അത് ഓർമ്മയുണ്ട്. അതിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്നു പ്രിൻസ്. 1000-ക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പി കൊടുക്കുന്നതും അരി അവിടെ നിന്ന് അനേർക്ക് കൊടുത്തുവിടുന്നതും, അത് അതൊരു വലിയ ഹൃദയമാണ് കേട്ടോ. അതൊരു സന്മനസ്സാണ്. ഞാനതിൽ അഭിമാനം കൊള്ളുക. ഞങ്ങളുടെ പിള്ളേരിത് തന്നെയാണ്. ഈ സമയത്ത്, ഈ കോവിഡിൻ്റെ സമയത്ത് 1,000,000 പേർക്കാണ് ബോംബെയിലും കൽക്കട്ടയിലും, എനിക്ക് തന്നെ അറിയത്തില്ല എത്ര ലക്ഷങ്ങൾക്കാണ് നമ്മൾ ഭക്ഷണം കൊടുത്തതെന്ന്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വ്യക്തി ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചു. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആൻറ്റി ഞാൻ തമ്പിച്ചാൻ്റെ ഒരു ഇത് ഒരു സാക്ഷ്യം കേട്ടു. അതിനകത്ത് പറയുന്നുണ്ട് തമ്പിച്ചാൻ വിശന്ന് ഒരു ദിവസം രാത്രി വീട്ടിൽ പോയപ്പോൾ അമ്മ കഥ പോലും തുറന്നില്ല. അപ്പോൾ വിശപ്പ് സഹിക്കാൻ വയ്യാതെ പട്ടി തിന്നതിൻ്റെ ബാക്കി ചോറ് പാത്രത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പിടിയെടുത്ത് കളഞ്ഞിട്ട് ബാക്കി വാരി തിന്ന് തോട്ടിലെ വെള്ളവും കുടിച്ചു എന്ന്. എന്നിട്ട് പുള്ളി എന്നോട് ചോദിച്ചു, ആൻറ്റി നിങ്ങൾ അവർക്ക് ഇതെല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നവരാ, നിങ്ങളുടെ മക്കളെ ഇപ്പോൾ എത്ര പേർക്ക് ചോറ് കൊടുക്കുന്നത്, എത്ര പേരെയാ ഫീഡ് ചെയ്യുന്നത്? ആ ബിജു എൻ്റെ അടുത്തിരിപ്പുണ്ട്. നമ്മൾ മോനെ ഇവർ കേട്ട് പറഞ്ഞതെന്ന് കേട്ടോ, അവൻ പറഞ്ഞ കണക്ക് എനിക്ക് പറയാൻ അറിയത്തില്ല. എത്രയോ ലക്ഷങ്ങൾക്ക് ഈയിടെയാണ് 1.5-2.5 കോടിയോടെയാണ് സാധനങ്ങൾ, മാസ്ക്, സാനിറ്റൈസർ, ഗ്ലൗസ്, ഇങ്ങനത്തെ കേരളത്തിന് തന്നെ 5 ടൺ കൊടുത്തു. അങ്ങനെ ഭാരതമെമ്പാടും, ഡൽഹി, കൽക്കട്ട, ചെന്നൈ, എല്ലാ സിറ്റീസിലും. അപ്പം ഞാൻ ഓർക്ക, ഇത് കർത്താവ് എല്ലാവർക്കും കടക്കാരനാണ്. അപ്പം ആ മനുഷ്യൻ പറഞ്ഞ, അന്ന് പട്ടി തിന്നതിൻ്റെ ബാക്കി തിന്ന തമ്പിച്ചാൻ്റെ മക്കൾ ഇന്ന് എത്രയോ 10,000-ക്കണക്കിന് കുടുംബങ്ങളെ നമ്മൾ ഫീഡ് ചെയ്യുക. ഓരോ ദിവസം 10,000-ക്കണക്കിന് പ്ലേറ്റുകളിൽ ഭക്ഷണം വിളമ്പുക. നമ്മുടെ കർത്താവ് ആർക്കും കടക്കാരനല്ല. അപ്പം ഞങ്ങളുടെ പിള്ളേരെക്കുറിച്ച് അഭിമാനം കൊള്ളുന്ന പോലെ തന്നെയാണ് ഞാൻ പ്രിൻസിനെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നത് എന്ന് പറയുന്നത്. ഏതൊരു ഘട്ടത്തിലും, ഏതൊരു ആവശ്യത്തിൻ്റെ അവസ്ഥയിലും പ്രിൻസ് മുമ്പിലുണ്ട്. കേരളത്തിൽ എല്ലാ ദേവദാസന്മാരെക്കാളും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കാൻ അതിനെല്ലാം കാരണം ഈ പെങ്കൊച്ചാണ്. അവളെ പുറകിൽ നിന്ന് ശാന്തതയോടെ സൗമ്യതയോടെ നിൽക്കുന്ന ആ അനുഗ്രഹം സ്തോത്രം. അതുകൊണ്ട് അനേകം ദേവദാസന്മാരും അവരുടെ ഭാര്യമാരും കേൾക്കുന്നുണ്ടായിരിക്കാം. ദൈവം നിങ്ങളെ എല്ലാത്തിനും വേണ്ടി ഉപയോഗിക്കട്ടെ. ഇതുവരെ കർത്താവിനെ സ്വീകരിക്കാത്തവരാണെങ്കിൽ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ. ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളോ അപേക്ഷകളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ മേൽവിലാസം: ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, ബെതസ്ത നഗർ, ചിങ്ങവനം, PO, കോട്ടയം. Our phone number is 0481-243-0329. Our mobile number is 9447578202. Our email ID is mariamathambi@yahoo.com. Adutha aazha ide samayam veendum kaanam. Devam ningale anugrahikkatte.